ഹലോ ഗുഡ് മോർണിംഗ് എവറി വൺ സോറി ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ എവറി വൺ സോ മാർക്കറ്റ് ഒരു വലിയ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് തന്നിട്ട് താഴോട്ട് മൂവ് ചെയ്യുകയാണ്. നമ്മൾ രാവിലെ ഒരു എൻട്രി തന്നു, അത് സക്സസ് ആയി. നിഫ്റ്റിയിലാണ് എൻട്രി തന്നത്. നിഫ്റ്റിയിൽ ഏതാണ് ഓപ്ഷൻസിൻ്റെ എൻട്രീസ് നിഫ്റ്റിയിൽ തന്നു. ഒരുപാട് നാളുണ്ട് നിഫ്റ്റിയുടെ എൻട്രി ചോദിക്കും, നിഫ്റ്റിയുടെ എൻട്രി തന്നു. ഞാനും ഓൾമോസ്റ്റ് ആ വ്യൂ വെച്ചുകൊണ്ടാണ് ട്രേഡ് എടുത്തത്. എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്, ആ ടൈമിൽ കാണിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, കട്ടിൽ കിടന്നുകൊണ്ടാണ് എൻട്രി എടുത്തത്. എണീച്ചപ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു മണിയായി, പള്ളിയിൽ പോകാനുള്ള ടൈമായി. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, പ്രയർ ടൈമാണ്. 10:38 മാർക്കറ്റ് താഴോട്ട് പോകും. എൻട്രി എടുത്തതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഇന്നത്തെ ലോ ലെവൽ, സിമ്പിൾ, ഇന്നത്തെ ലോ ലെവൽ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് പോകുന്നു, ഗ്യാപ്പ് ഫില്ലാവും എന്ന വ്യൂ എനിക്കുള്ളതുകൊണ്ട് ഞാൻ എൻട്രി എടുത്തു. എൻ്റെ ടാർഗറ്റ് ഗ്യാപ്പ് ഫില്ലിങ് അല്ലെങ്കിൽ 200 EMA വെച്ചുകൊണ്ട് ഞാൻ ഇതാ ട്രേഡ് എടുക്കും. ട്രേഡ് എടുക്കും എന്നല്ല, ട്രേഡ് എടുത്തു. ഈ ഒരു പർട്ടിക്കുലർ ലെവലിലൊക്കെയാണ് എടുത്തത്, ഈ ലെവലിൽ നിന്ന് എടുത്തത്. ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ആയി കണ്ടോ, ഡേയ്സിൻ്റെ ഹൈ എന്തോ ഇതാണ്, ഇതാണ് ഡേ ഹൈ, അത് ബ്രേക്ക് ആയി. അതിൽ ബ്രേക്ക് ഔട്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ എന്താണ്, ഈ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആയി, പക്ഷേ പ്രൈസ് റിജക്ഷൻ ഉണ്ട്. ഇതും എന്താണ്, പ്രൈസ് റിജക്ഷൻ ഉണ്ട്. ഇതും പ്രൈസ് റിജക്ഷൻ ഉണ്ട്. പക്ഷേ ഇതെന്താണ്, നല്ലൊരു ക്യാൻഡിലാണ്. ഇതിൽ വലിയ പ്രൈസ് റിജക്ഷൻ ഇല്ല, നല്ല രീതിയിൽ വന്നൊരു ഫുൾ കറഞ്ഞൊരു ക്യാൻഡിലാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഓപ്ഷൻസ് ബൈ ചെയ്തു. പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ള വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്തു, ഓപ്ഷൻസ് ബൈ ചെയ്തു. പുട്ട് ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ബൈ ചെയ്തിട്ടുണ്ട്. 1900 ക്വാണ്ടിറ്റി ബൈ ചെയ്തു. അറൗണ്ട് 30,000 പ്രോഫിറ്റ്, 30,000 നേരത്തെ പോയി. നമ്മളൊരു 15,000-16,000 പ്രോഫിറ്റ് റണ്ണിംഗ് ആണ്. പ്രീമിയത്തിനൊന്നും മൊമെൻ്റം ഇല്ല, വലിയ രീതിയിൽ വലിയ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞൂടാ. പക്ഷേ എന്താണ്, നമ്മൾ എടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലായിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. ഓക്കെ, ഈ ഒരു ലെവൽ ഇതിന് മുകളിലായിട്ട് ഒരു ബഫറിംഗ് സ്പേസ് ഇട്ടിട്ടാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. ടാർഗറ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് അല്ലെങ്കിൽ 200 EMA, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ പുറത്തോട്ട് പോവുകയാണ്. പുറത്തോട്ട് മീൻസ് ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പോൾ പ്രയർ ടൈമാണ്. ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും വെച്ച് പൊസിഷൻ എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് തിരിച്ച് വന്നിട്ടായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രേഡാണ് കേട്ടോ. ഇന്ന് ഭയങ്കരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഞാൻ റീസൺ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇന്നത്തെ ഡേയ്സ് ലോ, കാരണം ഡേ ലോ എപ്പോഴും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നു. അത് ബ്രേക്ക്ഔട്ട് ചെയ്തു, ബ്രേക്ക്ഔട്ട് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. മാർക്കറ്റ് താഴോട്ട് ഗ്യാപ്പ് ഉണ്ട്, ഗ്യാപ്പ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഗ്യാപ്പിൻ്റെ ബോർഡേഴ്സ് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തു. ദാറ്റ്സ് ഓൾ. ഓ, മാർക്കറ്റ് എന്താണ്, ഓൾമോസ്റ്റ് ഗ്യാപ്പിൻ്റെ അടുത്ത് വരെ വന്നു. നമ്മൾ ഒരു 42,000-43,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് മേക്കായി, മേക്ക് ചെയ്തു. റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് പോകണമോ അതോ വെയിറ്റ് ചെയ്യണമോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 45,000-46,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് നമ്മൾ മേക്ക് ചെയ്തു. എൻട്രി എടുത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തന്നു. നമ്മളിത് ഈ ഒരു പർട്ടിക്കുലർ ലെവല് പ്രീവിയസ് ഡേ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് തന്നിട്ട് പ്രീവിയസ് ഡേ അല്ല അന്നത്തെ സെയിം ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. മാർക്കറ്റ് ഇതിനകത്ത് ഈ ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറയുന്നൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ലായിരിക്കും. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രാറ്റജി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എൻട്രിയുടെ റീസൺസും ലോജിക്കും കാര്യങ്ങളും മനസ്സിലാവും. വളരെ സിമ്പിളാണ്. പിന്നെ ട്രേഡ് എടുത്ത ഏത് ക്വാണ്ടിറ്റി എടുത്തത്, 16,700-ൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ടൈമിലാണ്. ആ 16,700 എന്ന് പറയുന്നത് അറ്റ് ദ മണി സ്ട്രൈക്ക് ആയിരുന്നു. വേറെ ഹ്യൂജ് സംഭവങ്ങളൊന്നുമില്ല സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാനായിട്ട്. ഇത് ഒരു സിമ്പിൾ ഡയറക്റ്റ് എൻട്രീസിൽ ഇങ്ങനെ എടുക്കും. ചില സമയത്ത് നമ്മൾ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തോട്ട് പോവുകയാണ്. ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് എൻ്റെ ഒരു വ്യൂ. എക്സിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചാൽ എനിക്ക് ഇനി ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല. പുറത്ത് പോയാലും എന്താണ് ഇത് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ എന്താ, 53,000 അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ്. അത് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഓവർനൈറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ നിന്ന് എന്താണ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു 52,000-53,672 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് നമ്മൾ എന്താണ് മേക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റിൽ നിന്ന് മേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് മതി, ധാരാളം. എക്സിറ്റ് ചെയ്തതിൻ്റെ റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്? മാർക്കറ്റ് താഴോട്ട് പോകുന്നുണ്ട്, ഇനിയിപ്പോൾ അടിച്ച്. ഞാൻ എക്സിറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ താഴെ പോകും, നല്ല രീതിയിൽ അടിച്ച് താഴെ പോകുമായിരിക്കും. കണ്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എക്സിറ്റ് ചെയ്തിട്ട് ഇറങ്ങി, എൻ്റെ പണി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനകത്ത് ഇരിക്കുന്നില്ല. എക്സിറ്റ് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ എന്താണ്, നമ്മൾ എത്രയെല്ലാം എക്സിറ്റ് ചെയ്തത്,
72 ഇപ്പൊ അതിനേക്കാൾ മുകളിൽ മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ പ്രശ്നമല്ല, എക്സിറ്റ് ചെയ്തു, എനിക്ക് പുറത്തോട്ട് പോകണം, വേറെ ജോലിയുണ്ട്, അവിടെ പോയിരുന്നാലും ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ സോ എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് അല്ലേ? എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ഉണ്ടോ? ഏത് ആർക്ക് വേണം ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് പ്രൈസ് ഉണ്ടാക്കാൻ പറ്റും മാർക്കറ്റ് ചെയ്ത്. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, മൈൻഡ് സെറ്റ്, റിസ്ക്, അതുപോലെ ഇച്ചിരി സ്ട്രാറ്റജിയും മതി, ആർക്കും ചെയ്യാൻ പറ്റും. സോ എനിവേ, ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വിൽ സീ യു ഓൺ നെക്സ്റ്റ്.